ഹായ് ഓൾ. അപ്പോൾ ഇന്ന് 20-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈകിട്ട് 3:45-ന് ലാൻഡിങ് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം എന്തായാലും 4 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അങ്ങോട്ട് എത്തും വേണം. അപ്പോൾ 2 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നെടുമ്പാശ്ശേരിയിലാണ്. അപ്പോൾ ഒട്ടും സമയമില്ല. ഞാനിപ്പോൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി 2 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യം 2 മണിക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 1.5-1.75 മണിക്കൂറുണ്ട്. നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എന്തായാലും സമയം എടുക്കില്ല നെടുമ്പാശ്ശേരിയിലേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോകാനായിട്ട് പിന്നെ വൈകിട്ട് വന്നിട്ട് കഴിക്കാനായിട്ടുള്ള ഫുഡൊക്കെ റെഡിയൊക്കെ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ബീഫ് വരട്ടി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരുങ്ങി പോവാനായിട്ട്. ബാക്കി കറിയും എല്ലാം അമ്മേനെ സെറ്റാക്കിക്കോളും. അപ്പോൾ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമായിരുന്നു കേട്ടോ. ഇതുണ്ടോ? ഇതാണ് ചൊരയ്ക്ക. ചൊരയ്ക്ക എന്നാണ് കേട്ടോ ഇവിടെ പറയണേ. തിരുവനന്തപുരത്തൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതൊരെണ്ണം പറിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കറിയൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അതെ, ഒരെണ്ണം ദേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം പറിച്ചു. ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ പടർത്തി വിട്ടിട്ടുണ്ട്. ഇനിയും 3-4 എണ്ണം ഉണ്ട്. എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട്, എൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. കണ്ടില്ലേ? അപ്പം ഇത് താഴെയുണ്ട്, പിന്നെ ഇത് ആ സൈഡിലുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഒന്ന് റെഡിയായത്, ഒന്ന് വിളഞ്ഞത് പറിച്ചിട്ടുണ്ട് കേട്ടാ. ഇതിന് അവിടെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ നമ്മൾ ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൊണ്ടോട്ടെ. അപ്പോൾ ഞങ്ങളിതേ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ അച്ഛനാണ് പോകുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു ഡ്രസ്സ്. അത് കുറച്ച് നാളായി കേട്ടോ എടുത്തിട്ട്, ഒരു സൽവാർ സ്യൂട്ടാണ്. അപ്പോൾ അതേ, ഞങ്ങൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 4 മണി ആവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞങ്ങളൊരു 2:45 അത്രയോ ആ ഒരു ടൈമായപ്പോൾ കേട്ടോ എത്തിയത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങിയ ടൈമിലായാലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം എങ്ങനെ പോയാലും ഒരു വർഷത്തോളമാണ് ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങൾ ഏകദേശം നല്ല ടൈമായപ്പോൾ തന്നെ ആയിരുന്നു എത്തിയത്. അതെ, വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേ ടീഷർട്ട്, സോറി ടീഷർട്ട് എന്ന് ഷർട്ട് ഇട്ട ആളാണ് ഹസ്ബൻഡ്. ഞാൻ മുന്നേ നമ്മുടെ വീഡിയോ ഒക്കെ പണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ കാണുകയാണ്. അപ്പോൾ ആൾ നാട്ടിലെത്തിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളെ കണ്ടു. അപ്പോൾ ആൾ 4 മണിക്ക് ഇറങ്ങിയത് കേട്ടോ റൂമിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഫ്ലൈറ്റിൽ നിന്ന് എന്തോ ഇച്ചിരി സ്നാക്സോ മറ്റോ കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അത് പഴംപൊരിയൊക്കെ കഴിച്ചായിരുന്നു. അങ്ങനെ വീടെത്തി. ഇനി നമുക്ക് ഫുഡ് അടി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പരിപാടികൾ. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. വരുന്നവർക്ക് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.